ഇന്നിക്ക് ഞാനൊരു പനീർ ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. ഇതിലൊരു 200 ഗ്രാം ഉണ്ട്. നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇത് അതേപോലെ ഇങ്ങനെ പീസായി കട്ട് ചെയ്യാം. കോട്ടിങ്ങിന് വേണ്ട സാധനങ്ങൾ എടുക്കാം. നമുക്ക് ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കാം. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂണ്. കുറച്ച് ഉപ്പ്, പാകം മാതിരി ഉപ്പ് എടുക്കാം. കുറച്ച് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടാം. നല്ല മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. നല്ല ലൂസായിട്ട് എടുക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് ഇതേപോലെ ഇതെങ്ങനെ ലൂസായിരിക്കണം, അങ്ങനെ കുറച്ച് നല്ലപോലെ ലൂസ്. നമ്മൾ ദോശമാവിനേക്കാളും കുറച്ച് കൂടെ ലൂസായിരിക്കണം. നമ്മൾ പൊക്കോടൻ്റെ പോലെ ആകാൻ പറ്റില്ല, കുറച്ചിങ്ങനെ ലൂസായിരിക്കണം. കോട്ടിങ്ങിന് മാത്രം മതിയല്ലോ. കുറച്ച് അരിപ്പൊടി എടുക്കാം. നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മതി. അത് നമ്മുടെ വീട്ടിലിപ്പോൾ ഏത് പൊടിയുണ്ടോ അത് എടുത്താൽ മതി. ഇപ്പോൾ പച്ചപ്പൊടിയാണെങ്കിൽ ശരി, ഇതിപ്പം ഞാൻ വറുത്ത് വെച്ച പൊടിയാണ്. ഏതുണ്ടോ അത് മതി. നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി എടുക്കാം. ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് വേണ്ട, ഉപ്പ് ഇതിലിട്ടിട്ടുണ്ടല്ലോ, ഉപ്പ് വേണ്ട. നമുക്കിതെല്ലാം ഒന്ന് മുക്കി വയ്ക്കാം. ഇതേപോലെ ഇതേപോലെ മുക്കിയിട്ട് ഇതിൽ വയ്ക്കാം. ഇതെങ്ങനെയും മതി, ഇങ്ങനെ ലൂസായിട്ട് മതി. കോട്ടിങ് മാത്രം മതി. ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മുക്കി വയ്ക്കാം. പങ്കജ് എവിടെ പോയി എവിടെ പോയി പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സുമാരെല്ലാം ചോദിക്കുകയാണ്. കുറച്ച് ദിവസമായി ഞാനൊന്നും ചെയ്യുന്നില്ല. ഈ കുരങ്ങ് കൊറോണ കാരണം വെളിയിൽ പോകാനും പറ്റുന്നില്ല. മനസ്സിന് നമുക്ക് എല്ലാവർക്കും വിഷമം പോലെ തന്നെ എനിക്ക് നല്ല വിഷമമാണ്. അത് കാരണം ഒന്നും ചെയ്യാനുള്ള മൂഡില്ല. അതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത്. ഇതേപോലെ എല്ലാം മുക്കി വയ്ക്കാം. ഇതെല്ലാം എന്താ അരിപ്പൊടിയിൽ പരട്ടി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളത്. ഇതാ കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ കോട്ടിങ്ങിൻ്റെ മാവ് കുറച്ച് ഇതാ ബാക്കി ബാലൻസ് ഉണ്ട്. ഈ അരിപ്പൊടിയും ഇതിൽ കൊട്ടിയിട്ട് ഇതിൽ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ട് ഇത്തിരി മല്ലിയിലയോ കറുവപ്പിലയോ പച്ചമുളക് വേണ്ട, ഇതെല്ലാം കൂടെ ചേർത്തി ഒരു അട പോലെ കുട്ടികൾ ഉണ്ടാക്കി ഇതിനെ കൊണ്ടുപോയിട്ട് വാഷ് ബേസിൽ കൊണ്ട് ഒഴിച്ച് കളയേണ്ട. ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയോ ഒരു പാനോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഇത് ചൂടാക്കാം. എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായാൽ നോക്കട്ടെ. ആ ചൂടായിട്ടുണ്ട്. കുറച്ച് മീഡിയം തീ ആക്കാം. കുറച്ച് മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്ക് ഈ ചട്ടകത്തിൽ വെക്കാം. നമുക്ക് ഈ ചട്ടകത്തിൽ ഒന്നൊന്നായിട്ട് വെക്കാം. എല്ലാതിരുന്ന് ഒന്നൊന്നായിട്ട് നിങ്ങളുടെ മേലെയൊക്കെ തെറിച്ചാൽ എന്ത് ചെയ്യും? ഇന്നാളെ ഒരു ദിവസം എൻ്റെ മേത്ത് തെറിച്ചു പോയി പൂരി ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോഴും മാറിയിട്ടില്ല. കവിളിൽ ഇപ്പോഴും തീ പുള്ളീൻ്റെ അടയാളം ഉണ്ടതാ. ഇതേപോലൊരു ചട്ടകത്തിൽ വെച്ചിട്ട് പതുക്കെ ഇടാം. നമ്മളിങ്ങനെ ഒന്നൊന്നായിട്ട് ഇടുമ്പോൾ ചിലപ്പോൾ എണ്ണ മൂത്തോട്ട് തെറിച്ചാൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട സമയമല്ലേ എല്ലാവർക്കും. ഇതെങ്ങനെ പതുക്കെ കുറച്ച് കുറച്ചായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് 4 മണിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണിത്. നമ്മൾ അരിപ്പൊടി ഇതിൻ്റെ ഇതിൽ കോട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എണ്ണ കുടിക്കില്ല. അത് നല്ലൊരു ഐഡിയ ആണ്. ഇതേപോലെ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. കരിയണ്ട, കുറച്ച് തീ കുറച്ച് വെച്ചിട്ട് നമുക്കത് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ ഇടാം. എണ്ണ മേത്ത് തെറിക്കാണ്ട് നോക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാം.
പതുക്കെ മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ചെയ്യണെങ്കിൽ. ഇതും ആയിട്ടുണ്ട്, നമുക്ക് പതുക്കെ കോരി എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, സൗണ്ട് കേൾക്കുന്നത് കണ്ടാ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി ഇത് ചെയ്ത കാരണമാണ്, അതിന്റെ ഇതിൽ കോട്ടിംഗ് ചെയ്ത കാരണമാണ് ഇങ്ങനത്തെ സൗണ്ട് കേൾക്കുന്നത്. ഇറച്ചിയും ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾക്ക് ഇത്തിരി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി ഒന്ന് മൂപ്പിക്കാം. കുറച്ചിത്തിരി ചെറിയ ഉള്ളി മതി. നല്ലപോലെ മൂക്കണ്ട, കുറച്ച് മൂത്താൽ മതി. ഉള്ളി മൂത്തിട്ടുണ്ട്, നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. ഇത് കുറച്ച് മതി, ഇത്രയും മതി. ഒരു സ്പൂൺ ഇട്ടാൽ മതി. കുറച്ച് ഉപ്പും, ഇത്തിരി എത്ര ഉപ്പും ചാറ്റ് മസാല വന്നിട്ട് അതെന്ത് ഇത്ര ഇത്തിരി ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇടുകയാണ്, ഇത്ര ഇട്ടാൽ മതി. ഇത്തിരി സ്പ്രിങ് ഓണിയൻ, ഇത് ഞാൻ ചെയ്യുന്നതാണ്. ഇത് എന്തെങ്കിലും ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇതെൻ്റെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. സ്പ്രിങ് ഓണിയൻ എൻ്റെ കയ്യിൽ ഉണ്ട്, അതുകൊണ്ട് ചെയ്തതാണ്. മേലെ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. മതി, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾക്കിത് ഫ്രൈ ചെയ്ത പനീറിനെതിരിടാം. നല്ലപോലെ നമുക്കിതിലേക്ക് യോജിപ്പിക്കാം. ഡെക്കറേഷന് വേണ്ടി കുറച്ച് സ്പ്രിങ് ഓണിയൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഏതാ ഉള്ളത്, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. ഇത് റെഡി ആയിട്ടുണ്ട് പനീർ ഫ്രൈ. ചൂടോടെ തന്നെ കഴിക്കുന്നത്, എന്നാലേ ടേസ്റ്റ്.